യശ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് വീടുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അപ്പം ഒരുപാട് വസ്തുക്കളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിൽ ഏറ്റവും മുറ്റം കുറച്ച് കയറി നിൽക്കേണ്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീട് കയറി നിൽക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഒരു പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ പ്ലോട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു വലിയ ഭൂമിയാണ്, വലിയ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വലിയ, അതായത് ഒരു ഏക്കർ ഉണ്ടെന്ന് വെച്ചു. ഈ ഒരു ഏക്കറിനകത്ത് നമുക്കൊരു വീട് വയ്ക്കണം. അപ്പോൾ ഇതിൽ നമുക്കൊരു സ്ഥാന നിർണ്ണയം വേണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കറക്റ്റ് നാലായിട്ട് അങ്ങ് തിരിക്കും. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് വന്നിട്ട് ഈസ്റ്റാണ്. ഇങ്ങനെയാണ് ദിക്ക് നിൽക്കുന്നത്. അപ്പം ഇതിൽ ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഖണ്ഡം, ഇത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഖണ്ഡം, ഒന്നുകിൽ ഇതിൽ നമുക്ക് വീട് വയ്ക്കാം അല്ലെങ്കിൽ ഇതിൽ വീട് വയ്ക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഒരു സ്ഥാന നിർണ്ണയം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വിട്ടിട്ട് ഇതിലാണ് എടുക്കുന്നതെങ്കിൽ ഇത് പിന്നെ ഇതൊരു വാസ്തുമണ്ഡലമാണ്. ഈ വാസ്തുമണ്ഡലത്തിൽ ഈ പറയപ്പെടുന്ന സ്ഥാനങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ എട്ട് ദിക്കുകളായി. ഈ വസ്തുവിൽ ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് വശത്ത് കൊടുത്തുകൊണ്ട് അതിലും കൂടുതൽ മുറ്റം വടക്ക് പടിഞ്ഞാറ് വശത്ത് കൊടുത്തുകൊണ്ട് അതിലും കൂടുതൽ വടക്ക് കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കിഴക്ക് കൊടുത്തുകൊണ്ട് വീട് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പം ഒരു വലിയ ഭൂമിയിൽ നമുക്ക് വീടിൻ്റെ സ്ഥാനം എവിടെ നിർണ്ണയിക്കാം, ആ നിർണ്ണയിച്ച ഭൂമിയിൽ വീടിൻ്റെ സ്ഥാനം എവിടെ നിർണ്ണയിക്കാം. ഇതങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ വാതിലുകളുടെ സ്ഥാനമാണ് പറയുന്നത്. ഈ വാതിലുകളുടെ സ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇതിൽ അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു കിട്ടിയേക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭൂമി, ഇത് നമ്മുടെ വീടാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഈ ഭാഗത്ത് ഇപ്പം ഇതാണ് വസ്തു എന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടെയാണ് നമുക്ക് വീടിൻ്റെ സ്ഥാനം. നമ്മളെടുത്ത് നമ്മൾ ആ മുറ്റത്തിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം എടുത്ത് ഇവിടെ എടുത്ത് ഇവിടെ എടുത്തപ്പോൾ ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്. നമുക്ക് ഈ ഭാഗത്ത് ഡോർ കൊടുക്കാം. ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇവിടം വരെ നമുക്ക് ഡോർ കൊടുക്കാം. അതല്ല വടക്കാണെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഇവിടം വരെ നമുക്ക് ഡോർ കൊടുക്കാം. അതല്ല പടിഞ്ഞാറാണെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഇവിടം വരെ നമുക്ക് ഡോർ കൊടുക്കാം. അതല്ല തെക്കാണെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഇവിടം വരെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഉച്ചം നീച്ചം, ഇവിടെ നീച്ചം, ഈ ഭാഗം നീച്ചം. അപ്പം എത്ര നീച്ചം വന്ന്? 1, 2, 3, 4. എത്ര ഉച്ചം വന്ന്? 1, 2, 3, 4. അപ്പോൾ 8 ദിക്കുകളുള്ളതിൽ 4 ഭാഗത്ത് ഉച്ചവും 4 ഭാഗത്ത് നീച്ചവും വന്ന്. അപ്പം ഈ ഉച്ചത്തിൽ ഡോർ കൊടുക്കണം. അതേസമയം നിങ്ങൾ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഈ ഭാഗത്താണ് നിങ്ങൾ ഡോർ കൊടുത്താൽ അത് നീച്ചമായി, അതൊട്ടും നല്ലതല്ല. മാത്രവുമല്ല ഇതിനെ നമ്മൾ വീണ്ടും 9 കോളങ്ങളാക്കി തിരിച്ചിട്ടുണ്ടെന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ കന്നിയിലാണ് ഡോർ കൊടുത്താലോ? പൈസ എത്ര വന്നാലും ഈ ആൾക്കാരുടെ പരാതി ഇതുപോലെ നിലനിൽക്കും. സാറേ, പൈസ ലക്ഷങ്ങൾ വരുന്ന വീടാണ്, പക്ഷേ 10 പൈസ നിൽക്കുന്നില്ല, വരുന്നതിൻ്റെ ഇരട്ടി ചിലവാണ്. എന്താ ചിലവ്? തെക്ക് പടിഞ്ഞാറ് തുറന്ന് കിടക്കുകയല്ലേ, തെക്ക് പടിഞ്ഞാറ് ഓപ്പണായിട്ട് നിൽക്കുകയല്ലേ, പൈസ വല്ലതും വീട്ടിൽ നിൽക്കുമോ? നിൽക്കില്ല. തെക്ക് പടിഞ്ഞാറ് കുഴിഞ്ഞു കിടന്നാലോ? ഇത് തന്നെ അവസ്ഥ. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വന്നാലോ? ഇത് തന്നെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം പല വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും വീടിൻ്റെ ഒരു ഏരിയ തിരിച്ചിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ ഇത് നിങ്ങളുടെ സൗത്തും ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സൗത്ത് ഭാഗവും ഈ വെസ്റ്റ് ഭാഗവും നിങ്ങളൊന്ന് മറച്ചെടുത്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഈ നിങ്ങൾക്ക് 4 വശവും ഞാൻ ഇതുപോലെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്ന്. അതല്ല തെക്കും പടിഞ്ഞാറും അടഞ്ഞ് നിൽക്കുകയും വടക്ക് കിഴക്ക് നിന്ന് എനർജി വരികയും ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ സ്റ്റോർ ആവും, വീട്ടിലെ സമ്പത്ത് നിൽക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ. 1-2 ടൂളുകൾ പരിചയപ്പെടുത്തി തരാം. അതും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂളുകളാണ്. ഇത് ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടൂളാണ്. ഇത് നമ്മൾ ഫെങ് ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്.
നേരത്തെ പല പ്രോഗ്രാമിലും കാണിച്ചിട്ടുണ്ട്. ഒരു പിരമിഡിൻ്റെ ബോക്സ് വാങ്ങിക്കുക, പിരമിഡിൻ്റെ ബോക്സ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ നാല് കോർണറിലായിട്ട് ഈ ഇൻഗോട്ട് വെക്കുക, അതിൻ്റെ സെൻറ്ററിൽ ഒരു ചൈനീസ് കോയിൻസ് വെക്കുക, എന്നിട്ട് ആ പിന്നെ പിരമിഡ് നിങ്ങളുടെ ക്യാഷ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കുക. അതിനകത്ത് പൈസ വെക്കുകയും എടുക്കുകയും ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ശരിക്ക് വെൽത്ത് വരികയും ആ വെൽത്ത് നിലനിൽക്കുകയും ചെയ്യും. ഇനി ഫെങ്ഷു ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ കൂടി പരിചയപ്പെടുത്താം. ഇത് ത്രീ ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തവളയാണ്, മുക്കാല് തവള. ഒന്ന് ഇവിടെ ഒരു കാലുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനെ മൂന്ന് കാലുകൾ. അവരുപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ മോഡൽ, സ്വർണ്ണക്കെട്ടി, ഇങ്ങോട്ട് ഇപ്പം ഞാൻ കാണിച്ച ഇങ്ങോട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മുതുകിൽ ഏഴ് രത്നങ്ങൾ. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഇത് പിന്നെ കോയിൻസും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു വെൽത്ത് സമ്പത്തിൻ്റെ തവള, ഇങ്ങനെ ഒരു കോയിൻസും കൂടെ ഇതിൻ്റെ ചൂണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ വെച്ചിട്ട് നിങ്ങളുടെ റൂമിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ വെക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ശരിക്ക് വെൽത്ത് വരും. ഒരു തവളയെ വെച്ചാൽ വെൽത്ത് വരുമെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ വെച്ച് നോക്കൂ, ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഇത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു കൊണ്ടുമിരിക്കും. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ, ഒരുപാട് വെൽത്ത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.